മൈസൂറുകാരെ, ഹെഗോദാര ഗ്രാമത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഭാരതീയരെ, നമുക്ക് മൈസൂരുവിൽ നിന്നുകൊണ്ട് ഖത്തറിലേക്ക് നോക്കാം. അവിടുത്തെ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞ ചില വാക്കുകൾ മനുഷ്യരാശിക്കാകെയുള്ളതാണ്. അത്തരം ചില വാക്കുകളാണ് ഈ പ്രത്യയശാസ്ത്രത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചത്. ഇതിനെ മറ്റേതെങ്കിലും കാരണം കൊണ്ട് വാളും തൂക്കും കാശും പ്രണയവും കൊണ്ടൊക്കെയാണ് വളർന്നത് എന്ന് വിശ്വസിക്കുന്നത് എത്രയോ മൂഢത്തരമാണ്. ഓരോ മതങ്ങളും പങ്കുവെക്കപ്പെടുന്ന നല്ല നല്ല ദർശനങ്ങൾ പരസ്പരം ഉൾക്കൊള്ളുന്നിടത്താണ് മാനവികത വളരുന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ഖത്തർ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് മോർഗൻ ഫ്രീമാൻ മറ്റൊരു ഖത്തർ ബാലൻ്റെ മനോഹരമായ സംഭാഷണത്തിൻ്റെ ദൃശ്യങ്ങളോടുകൂടി ആ ചടങ്ങ് നടന്നത്. അവിടെ മനുഷ്യരാശിയോടാകെ എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഖത്തർ ബാലൻ ഓതിവെച്ച ഖുർആനിലെ സൂക്തം വളരെ പ്രസക്തമാണ്. ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടതെന്നും ബാക്കിയുള്ള വേർകൃത്യങ്ങളൊക്കെ വ്യത്യാസങ്ങളൊക്കെ മനുഷ്യനിർമ്മിതമാണെന്നും ഒരു മനുഷ്യനും നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിലോ സ്ഥാനമാനങ്ങളുടെ പേരിലോ മറ്റൊരാളിനേക്കാൾ മികച്ച ആൾ ആകുന്നില്ലെന്നും അതിനു പകരം ദൈവത്തിനോടുള്ള ഭയഭക്തിയും അവിടുത്തോടുള്ള സൂക്ഷ്മതയുമാണ് മനുഷ്യനെ ഏറ്റവും പ്രശസ്തനും പ്രസക്തനുമാക്കുന്നത് എന്നുമായിരുന്നു അതിലെ വാചകം. ആ വാചകം നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം ഇന്നും ലോകത്തിന് പ്രസക്തമാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് ഞാൻ അവസാനിപ്പിച്ചപ്പോഴാണ് നമ്മുടെ മഹത്തായ ഭാരതത്തിൽ കർണാടകയിൽ ഒരു ഗ്രാമത്തിൽ, അതും നമ്മളെപ്പോഴും വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്ന മൈസൂരു, മൈസൂറാണ് പഴയ, അതിൻ്റെ പേര് മാറ്റിയാണ് മൈസൂരു എന്നാക്കിയത്. അവിടെ ചാമരാജനഗർ താലൂക്കിലെ ഹെഗോദാര ഗ്രാമത്തിൽ ഒരു താഴ്ന്ന ജാതിക്കാരുടെ, ദളിതരുടെ വിവാഹത്തിനെത്തിയ വധുവിൻ്റെ ബന്ധുക്കളിൽ പെട്ട ഏതോ ഒരു സ്ത്രീ അവിടുത്തെ ഒരു പൊതു ടാങ്കിൽ നിന്നും വെള്ളം കുടിച്ചു. ദാഹത്തിന്, മനുഷ്യരാണ്, ദാഹവും വിശപ്പും നൽകുന്നതും ദൈവമാണ്. ആ ടാങ്കിൽ നിന്ന് അവർ വെള്ളം കുടിച്ചപ്പോഴേക്കും ലിംഗായത്ത് ബീഡിയിലെ ടാങ്കിൽ നിന്ന് വെള്ളം കുടിച്ചത് കണ്ട നാട്ടുകാർ പെട്ടെന്ന് തന്നെ ആളുകളെ അറിയിക്കുകയും ആ ദളിത് സ്ത്രീയെ ശകാരിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തുവെന്ന് മാത്രമല്ല, അവർ പൊയ്ക്കഴിഞ്ഞപ്പോൾ ആ ടാങ്ക് ഗോമൂത്രം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്തു. ഓർത്ത് നോക്കൂ, ഒരു രാജ്യത്തിലെ പൗരന്മാർ, മഹത്തായ ജനാധിപത്യത്തിൻ്റെ മാതാവെന്ന് വിളിക്കുന്ന രാജ്യം, അങ്ങോട്ടുമിങ്ങോട്ടും മതങ്ങളെ നന്നാക്കാൻ വേണ്ടി വിദ്വേഷമത്രയും പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്ന കാലം, ആ കാലത്ത് ഈ വർത്തമാന കാലഘട്ടത്തിൻ്റെ 2023 കടക്കാൻ നിൽക്കുന്ന ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഒരു ഗ്രാമത്തിലെ കാഴ്ചയാണ്. ഇതൊരപൂർവ കാഴ്ചയല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നും ഈ രാജ്യത്ത് തുടരുന്ന അജാതിക്കുള്ളിലെ ജാതിയുടെ, ആ ജാതിക്കുള്ളിൽ തന്നെ ചില ആളുകളെ മനുഷ്യരായിപ്പോലും പരിഗണിക്കാതെ, എന്തിന്, ആ തൊട്ട മനുഷ്യ സ്ത്രീയുടെ കൈകളെക്കാൾ ശുദ്ധമാണ് ഗോമൂത്രം എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ അടയാളം കൊണ്ടല്ലേ അവർ പലപ്പോഴും അവരെ മനുഷ്യരായി കാണുന്ന പ്രത്യയശാസ്ത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പോകാതിരിക്കാൻ, അത് തിരുത്താൻ, അത് ഉന്മൂലനം ചെയ്യാൻ നമുക്ക് നാളിതുവരെ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഒരു വശത്ത് മറ്റൊരു വിഭാഗത്തെ തെറിവിളിച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ നൂറ്റാണ്ടിലും ഈ മഹത്തായ രാജ്യത്തോട് 1400 മുമ്പ് ഒരു ഗ്രന്ഥത്തിലൂടെ പറഞ്ഞ മാനവികതയുടെയും മനുഷ്യദർശനത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും തുല്യതയുടെയും ഒക്കെ അടിസ്ഥാന വാചകങ്ങൾ ഉയർന്നു കേട്ടത് ഇന്നലെയാണ്. അതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ച വാചകങ്ങൾ. ആരും ആരെക്കാളും വ്യത്യസ്തരല്ല, എല്ലാ മനുഷ്യരും തുല്യരാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടി ഇതിൽ കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ. പലപ്പോഴും ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്ന സെമിറ്റിക് റിലീജിയൻസാണ്. ആ ശിക്ഷ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും അത് ചെയ്താലുള്ള പ്രതിഫലത്തെ സംബന്ധിച്ചും നല്ല ബോധ്യം അത് ഉൾക്കൊള്ളുന്ന വലിയൊരു സമൂഹത്തിനുണ്ട്. അങ്ങനെ ഇല്ലാത്തവരും എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും. പക്ഷേ ഇവിടെ ജാതീയത തന്നെ അങ്ങ് അംഗീകരിച്ചു വെച്ചുകൊണ്ട്, ചാതുർവർണ്ണത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ താലോലിച്ചുകൊണ്ട്, ഞങ്ങൾ ഭൂമിയിലെ ദൈവങ്ങളാണെന്നും ഇല്ലാത്തവരാണ് മറ്റൊരു തരത്തിലാണെന്നും ചിത്രീകരിക്കുന്ന കാലത്ത് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, സംവരണം എന്തിന് പിന്നോക്കക്കാർക്ക് മാത്രം, അവരിൽ ഒരുപാട് പേർ രക്ഷപ്പെട്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് മാത്രം ജോലി മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെയൊക്കെ കൂടി ഇല്ലായിരുന്നു എങ്കിൽ ഈ സമൂഹം ഇന്നും ഈ പാവങ്ങളെക്കൊണ്ട് ചാണകം തീറ്റിക്കുമായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം.
ഗോമൂത്രം പോലും ഇവർക്ക് കുടിക്കാൻ കൊടുക്കുമായിരുന്നില്ല. ഗോമൂത്രം പരിശുദ്ധമായതുകൊണ്ടാണല്ലോ ഇവർ തൊട്ടപ്പോൾ അത് ശുദ്ധി വരുത്താനായി ഗോമൂത്രം ഉപയോഗിച്ചത്. അതിനേക്കാൾ അശുദ്ധിയാണ് ഈ മനുഷ്യ സ്ത്രീ എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ, അല്ലെങ്കിൽ അത്തരമൊരു ചിന്താധാരയെ എങ്ങനെയാണ് നമ്മൾ ദർശനമായും ഭാരതീയതയായുമൊക്കെ നിർവചിക്കുന്നത്. എന്തോ ഒരു മോശത്തരമാണ് കണ്ടത്. അതുകൊണ്ട് മൈസൂരുവിൽ നിന്നുകൊണ്ട് ഖത്തറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും നോക്കണ്ട, അതിൻ്റെ പേരിലാരും മതവും മാറണ്ട. പക്ഷേ ആ ദർശനങ്ങളെ വളരെ കർശനമായ നിലപാടുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ ചോദ്യം. മനുഷ്യനെ എല്ലാവരെയും തുല്യരായി, വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴെങ്കിലും നമുക്ക് കാണാനായില്ലെങ്കിൽ പിന്നെന്ത് പുരോഗതിയാണ്, എന്ത് വളർച്ചയാണ്, എന്തിൻ്റെ മാതാവാണെന്നാണ് നാം അവകാശപ്പെടുന്നത്? ചിന്തിക്കാം, ചിന്തയുള്ളവർക്ക്.